ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ആയുധം പുറത്തെടുത്ത് ചൈന. സൈനിക പരേഡിൽ വെച്ചാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ അവതരിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിന്റെ 70th വാർഷികം ആഘോഷിക്കുന്നതിനിടെ ബെയ്ജിങ്ങിൽ നടന്ന പരേഡിലാണ് ഹൈപ്പർസോണിക് മിസൈൽ അവതരിപ്പിച്ചത്. എന്നാൽ ഈ മിസൈലിന്റെ കൂടുതൽ വിവരങ്ങൾ ചൈന പുറത്തുവിട്ടിട്ടില്ല. അൾട്രാ ഹൈസ്പീഡ് മിസൈലിന്റെ 6 ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷമാണ് ചൈന ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. അതേസമയം അടുത്ത വർഷം വരെ DF-17 വിന്യസിക്കില്ല എന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ കണക്കാക്കുന്നത്. പുതിയ ഹൈപ്പർസോണിക് മിസൈൽ പസഫിക് മേഖലയിലെ US നാവികസേനയ്ക്ക് വലിയ ഭീഷണിയായേക്കുമെന്നാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വെളിപ്പെടുത്തൽ. മറ്റു രാജ്യങ്ങളും ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. എങ്കിലും ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധോപകരണങ്ങൾ കുറവാണ്. ഇത്തരത്തിലുള്ള മിസൈലാണ് DF-17. ലോകത്തെ ആദ്യത്തെ അല്ലെങ്കിൽ 2nd ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനമാണ് DF-17 എന്ന് പറയാം. 2019 റഷ്യയും ഹൈപ്പർസോണിക് മിസൈൽ വിന്യസിച്ചതായി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എന്നാൽ DF-17 ഒരു ഫോർമുല വഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. 1000 മൈലോ അതിൽ കൂടുതലോ സഞ്ചരിക്കാൻ ശേഷിയുള്ള DF-17 US സേനയെയോ അവരുടെ സഖ്യകക്ഷികളെയോ പടിഞ്ഞാറൻ പസഫിക്കിലുടനീളം ഭീഷണിപ്പെടുത്താനാകും. അതേസമയം അമേരിക്കയും അതിന്റെ ആദ്യ HGV മിസൈൽ സ്വന്തമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2018 അവസാനത്തിൽ പെൻഡഗൺ 20 കോമൺ ഹൈപ്പർസോണിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനും 8 മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്നതിനും 4 ലോഞ്ചറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമായി $700 മില്യൺ വിലമതിക്കുന്ന ഡൈനറ്റിക്സ് ലോക്ക്ഹീൽഡ് മാർട്ടിന് കരാറുകൾ നൽകി. US സൈന്യത്തിന് 2023 തന്നെ ആദ്യത്തെ HGV ലോഞ്ചിംഗ് യൂണിറ്റ് രൂപീകരിക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. 2017 ഷാൻസി പ്രവിശ്യയിലെ തായ്വാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ ചൈനയിലെ മരുഭൂമിയിലേക്ക് മിസൈൽ പരീക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു. പുതിയ ഫോർമുലകൾ ചേർക്കുന്ന നീക്കം പുരോഗമിക്കുന്നതായി US ഇന്റലിജൻസിന് 2016 തന്നെ വിവരം ലഭിച്ചിരുന്നു. 12 ആണവ ഫോർമുലകൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതും 15,000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളതുമായ ഡോങ്ഫെങ് 41 മിസൈൽ റഷ്യൻ അതിർത്തിയോട് ചേർന്ന് ചൈന വിന്യസിച്ചതിന്റെ ചിത്രങ്ങൾ ചില ചൈനീസ് വെബ്സൈറ്റുകളിലും വന്നിരുന്നു. ആണവ മിസൈലുകൾ കൂടാതെ DF-41 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാവുന്ന J-2 ബാലിസ്റ്റിക് മിസൈലുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചൈന വികസിപ്പിച്ച Chengdu J-20 പോർ വിമാനങ്ങൾ തുടങ്ങിയവയും പരേഡിന്റെ ഭാഗമാകുമെന്ന് ഹോങ്കോങ് ആസ്ഥാനമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. US നേവിയും വ്യോമസേനയും പൊതുവായ HGV പതിപ്പുകൾ വിന്യസിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇന്നത്തെ സബ്സോണിക് ടോമഹോക്ക് ക്രൂസ് മിസൈലുകൾ ചെയ്യുന്ന അതേ രീതിയിൽ നാവികസേന അന്തർവാഹിനികളിൽ നിന്ന് ലംബമായി വിക്ഷേപിക്കും. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.